റാപ്പുകൾ വ്യത്യാസമില്ലാതെ ചെവിയെ അലോസരപ്പെടുത്തുന്ന ചീവീടുകളുടെ ശബ്ദം പ്രസിദ്ധമാണല്ലോ. നിരന്തരമായി ഉച്ചത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളെ നാം ചീവീടിന്റെ ശബ്ദത്തെ പോലെയാണല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കാറില്ലേ? ആ പറയുന്ന ചീവീടുകളെ പറ്റിയാണ് ഇത്തവണത്തെ വീഡിയോയിൽ. വൃക്ഷങ്ങളുടെ പുറന്തോടിൽ ഇരുന്ന് പാട്ടുപാടുന്ന ഒരു ജീവിയാണ് സിക്കാട എന്ന ചീവീട്. മരത്തലയുടേതിന് സമാനമായ നിറമാണ് ഇവയ്ക്കുള്ളത്. അതിനാൽ തന്നെ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ അവയുടെ നിറം ഇവയെ സഹായിക്കുന്നു. ഷഡ്പദത്തിൽ പെടുന്ന ഇവയെ അന്റാർട്ടിക്കയിൽ ഒഴികെ മറ്റെല്ലാ വൻകരകളിലും കാണാം. അതായത് ഇവയില്ലാത്ത ഒരേ ഒരു ഭൂഖണ്ഡം അന്റാർട്ടിക്ക മാത്രമാണ്. സുതാര്യമായ നാലു ചിറകുകളും കോമ്പൗണ്ട് ഐസുമാണ് ഇവയ്ക്കുള്ളത്. ഭൂമിയിൽ ഏകദേശം 3000-ലധികം ഇനങ്ങളുണ്ട്. ഇവയിൽ ചിലത് മണ്ണിൽ സുഷുപ്തിയിലായിരിക്കും. ഇവയുടെ ജീവിതചക്രത്തിൽ ലിംഫ് ഘട്ടത്തിൽ ഇവ മണ്ണിൽ കാണപ്പെടുന്നു. എന്നാൽ 6 ആഴ്ച കൊണ്ടാണ് ഇവയുടെ മുട്ട വിരിയുന്നത്. അരിമണിയുടെ വലുപ്പമുള്ള മുട്ടകളാണ് ഇവയ്ക്കുള്ളത്. കുറച്ചുനാൾ മണ്ണിലെ വാസത്തിന് ശേഷം ഇവർ മരത്തിലേക്ക് കയറുന്നു. മണ്ണിൽ നിന്ന് പുറത്തു വന്നാൽ ഏകദേശം 6 ആഴ്ച മാത്രമായിരിക്കും ഇവയുടെ ആയുസ്. ഇവ മരനീരുകളാണ് കഴിക്കുന്നത്. ധാരാളം മരങ്ങളുള്ള ഒരു പ്രദേശത്ത് 1000 ചീവീടുകളെ കാണാം. സന്ധ്യയോടടുക്കുമ്പോഴാണ് കൂടുതൽ വ്യക്തമായി ഇവയുടെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നത്. ഉദരത്തിന് താഴെയുള്ള ഡിംപിൾ എന്ന ഭാഗം കൊണ്ടാണ് ഈ ശബ്ദം പുറപ്പെടുവിക്കുന്നത്. ആൺചീവീടുകളാണ് ഇത്തരത്തിൽ ശബ്ദമുണ്ടാക്കുന്ന വിരുദ്ധന്മാർ. പെൺചീവീടുകൾ പൊതുവെ നിശബ്ദ ജീവികളാണ്. പ്രധാനമായും ഇണയെ ആകർഷിക്കുവാനാണ് ഈ സൂത്രപ്പണി. ഇവ സാധാരണയായി ജന്തുക്കളെ ഉപദ്രവിക്കാറില്ല. ഭക്ഷണത്തിനായി മരനീർ ഉപയോഗിക്കുമ്പോഴും ഇവ മരത്തിന് കേടുപാടുകൾ ഉണ്ടാക്കുന്നില്ല. എന്നാൽ മുട്ടയിടൽ പ്രക്രിയയിലാണ് ഇവ മരങ്ങൾക്ക് നാശം വരുത്തുന്നത്. പെൺചീവീടുകൾ ശിഖരങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കി ആ ഭാഗത്താണ് മുട്ടയിടുന്നത്. നിരന്തരം ഇങ്ങനെ സംഭവിക്കുന്നത് മരത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. അതിനാൽ കൂട്ടായുള്ള ഇവയുടെ മുട്ടയിടൽ പ്രക്രിയ മരങ്ങൾക്ക് അത്ര നല്ലതല്ല എന്നതാണ് സാരം.